ഹായ് ഫ്രണ്ട്സ്, കെ എസ് എ വീരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ്. നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെന്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നോക്കുന്ന കോഡ് വരുന്നത് H1 H2 എന്നിങ്ങനെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായി വരുന്നത് ലൂട്ട്നോ ഓറഞ്ച് ടോപ്ലൈൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ്. ഇവർക്ക് ഏകദേശം 10 മാസം പ്രായമുണ്ട്. കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H1 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് H1 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. രണ്ടുപേരും റെഡ് ഐ ആണ്. നമുക്ക് അടുത്തതായി വരുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേരിന്റെ ഒരു അഡൽറ്റ് പേരാണ്. ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ഒരു പേരാണ്. കൊണ്ടുവന്നവർക്ക് 1 മാസത്തിനകം തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H2 ആണ്. റേറ്റ് വരുന്നത് 1200 രൂപയാണ്. കോഡ് വരുന്നത് H2 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1200 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ റേറ്റിൽപ്പെട്ട പേരിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ ലൂട്ട്നോ ഫിഷർ സ്പ്ലിറ്റ് മെയിലും യെല്ലോ ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സ് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. കൊണ്ടുപോകുന്നവർക്ക് അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ആവുന്ന ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H3 ആണ്. റേറ്റ് വരുന്നത് 1400 രൂപയാണ്. കോഡ് വരുന്നത് H3 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1400 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടെയിലിൻ്റെ ഒരു അഡൽറ്റ് പേരാണ്. ഗ്രേ കോക്ടെയിലും പേൾ കോക്ടെയിലും. ഇവർക്ക് ഏകദേശം 9 മാസം പ്രായമുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H4 ആണ്. റേറ്റ് വരുന്നത് 1800 രൂപയാണ്. കോഡ് വരുന്നത് H4 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മാസ്കിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് 1.5 വയസ്സ് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. കൊണ്ടുവന്നവർക്ക് അടുത്ത ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H5 ആണ്. റേറ്റ് വരുന്നത് 1300 രൂപയാണ്. കോഡ് വരുന്നത് H5 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1300 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ പാർബ്ലു ഫിഷർ മെയിലും വൈൽഡ് ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് ഏകദേശം 1.5 വയസ്സ് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H6 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് H6 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ വൈറ്റ് ഫേസ് കോക്ടെയിൽ മെയിലും ആൽബിനോ കോക്ടെയിൽ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് 1.5 വയസ്സ് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H7 ആണ്. റേറ്റ് വരുന്നത് 3500 രൂപയാണ്. കോഡ് വരുന്നത് H7 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 3500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്ന പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേരിന്റെ ഒരു അഡൽറ്റ് പേരാണ്. രണ്ടുപേരും വൈൽഡ് പീച്ചാണ്. ഇവർക്ക് ഏകദേശം 11 മാസം പ്രായമുണ്ട്. ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H8 ആണ്. റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് H8 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേരിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ലൂട്ട്നോ പീച്ചും
സിനിമോൺ ബീച്ചും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡി. ഇവർക്ക് കോഡ് വരുന്നത് H9 ആണ്, റേറ്റ് വരുന്നത് 1300 രൂപയാണ്. കോഡ് വരുന്നത് H9 ആണ്, റേറ്റ് വരുന്നത് 1300 രൂപയാണ്. ഇവർക്ക് 1.5 വയസ്സ് പ്രായമുണ്ട്. ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ബീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ ഓറഞ്ച് ഫേസ് മെയിലും പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് 1.5 വയസ്സ് പ്രായമുണ്ട്. രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H10 ആണ്, റേറ്റ് വരുന്നത് 1200 രൂപയാണ്. കോഡ് വരുന്നത് H10 ആണ്, ഇവർക്ക് റേറ്റ് വരുന്നത് 1200 രൂപയാണ്. ഇവരെയും കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടെയിലിന്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. വൈറ്റ് ഫേസ് കോക്ടെയിലിന്റെ ആണ് ബ്രീഡിംഗ് ജോഡി. ഇവർക്ക് 2 വയസ്സ് പ്രായമുണ്ട്. രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. അടുത്ത് കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H11 ആണ്, റേറ്റ് വരുന്നത് 3000 രൂപയാണ്. കോഡ് വരുന്നത് H11 ആണ്, ഇവർക്ക് റേറ്റ് വരുന്നത് 3000 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രേ കോക്ടെയിലിന്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവർക്ക് 1.5 വയസ്സ് പ്രായമുണ്ട്. ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. ഇവരെ കൊണ്ടുവന്നവർക്ക് അടുത്ത് കൊണ്ട് തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. കോഡ് വരുന്നത് H12 ആണ്, റേറ്റ് വരുന്നത് 1800 രൂപയാണ്. കോഡ് വരുന്നത് H12 ആണ്, ഇവർക്ക് റേറ്റ് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് അടുത്തതായിരുന്നത് മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട പേരിന്റെ ഒരു അഡൽറ്റ് പേരാണ്. ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ഒരു പേരാണ്. ഇവരെ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ട് തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. ഇതിൽ പൈഡ് മെയിലാണ്. കോഡ് വരുന്നത് H13 ആണ്, റേറ്റ് വരുന്നത് 1500 രൂപയാണ്. കോഡ് വരുന്നത് H13 ആണ്, റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നമുക്ക് അടുത്തതായിരുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇതിൽ ക്രിമിനോ ഓപ്പിലെ മെയിലും ഗ്രീൻ റെഡ് ഡോപ്പിലെ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഇവരെ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ട് തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ്. കോഡ് വരുന്നത് H14 ആണ്, ഇവർക്കും റേറ്റ് വരുന്നത് 1300 രൂപയാണ്. കോഡ് വരുന്നത് H14 ആണ്. നമുക്ക് അടുത്തതായി വരുന്നത് പേളൈ കൊണിയോറിന്റെ നല്ല ഫുള്ളി ടാംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ്. നന്നായി ഇണങ്ങിയ ഒരു ബാഡാണ്. സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ആയ ഒരു ബാഡാണ്. ക്ലോസ്ഡ് റിംഗ് ആണ്, DNA ഇല്ല. ഈ ബാഡിന് കോഡ് വരുന്നത് H15 ആണ്, റേറ്റ് വരുന്നത് 3500 രൂപയാണ്. കോഡ് വരുന്നത് H15 ആണ്, ഈ ഫുള്ളി ടാംഡ് ആയിട്ടുള്ള ഒരു ബാഡിന് റേറ്റ് വരുന്നത് 3500 രൂപയാണ്. നമുക്ക് അടുത്തതായിരുന്ന ബംഗാളി വിൻഡോസിന്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 10 പേരടങ്ങിയ ഒരു ബാച്ചാണ്. 10 പേരും അഡൽറ്റ് ആയിട്ടുള്ള ബാഡുകളാണ്. ഈ 10 പേർക്കും കൂടി കോഡ് വരുന്നത് H16 ആണ്, റേറ്റ് വരുന്നത് 1250 രൂപയാണ്. കോഡ് വരുന്നത് H16 ആണ്, റേറ്റ് വരുന്നത് 1250 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോ ബേഡ്സിന്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 6 കിളികളടങ്ങിയ ഒരു ബാച്ചാണ്. ഈ 6 കിളികൾക്കും കൂടി കോഡ് വരുന്നത് H17 ആണ്, റേറ്റ് വരുന്നത് 2400 രൂപയാണ്. കോഡ് വരുന്നത് H17 ആണ്, ഇവർക്ക് റേറ്റ് വരുന്നത് 2400 രൂപയാണ്. എല്ലാവർക്കും 5 മാസത്തിന് മുകളിൽ പ്രായമുണ്ട്. നമുക്ക് അടുത്തതായി വരുന്നത് ബീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ ബാച്ചാണ്. ടോട്ടൽ 6 കിളികളടങ്ങിയ ഒരു ബാച്ചാണ് ഇവരും.
ഈ ആറുകളേക്കും കൂടി റേറ്റ് വരുന്നത് 2400 രൂപയാണ്. കോഡ് വരുന്നത് H18 ആണ്. ഈ ആറുകളേക്കും കൂടി റേറ്റ് വരുന്നത് 2400 രൂപയാണ്. കോഡ് വരുന്നത് H18 ആണ്. നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ബാച്ചാണ്. ഇതിൽ 2 യെല്ലോ ഫിഷറും 2 ഗ്രീൻ ഫിഷറുമാണ്. ഇവർക്ക് 6 മാസത്തിന് മുകളിൽ പ്രായമുണ്ട്. ഇവർക്ക് കോഡ് വരുന്നത് H19 ആണ്. ഈ 4 കിളികൾക്കും കൂടി റേറ്റ് വരുന്നത് 2000 രൂപയാണ്. കോഡ് വരുന്നത് H19 ആണ്. റേറ്റ് വരുന്നത് 2000 രൂപയാണ്. നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. ഗ്രീൻ ജി കൊണിയൂർ മെയിലും സിനമൺ കൊണിയൂർ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ്. രണ്ടുപേർക്കും DNA കാർഡും അവൈലബിൾ ആണ്. ഇവർക്ക് ഏകദേശം 2 വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ട്. 1 സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ്. ഇവർക്ക് കോഡ് വരുന്നത് H20 ആണ്. റേറ്റ് വരുന്നത് 4000 രൂപയാണ്. കോഡ് വരുന്നത് H20 ആണ്. ഇവർക്ക് റേറ്റ് വരുന്നത് 4000 രൂപയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.